ഈശ്വരോ രക്ഷതു. ഷോ, നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ പോവും കറണ്ട്. അതെങ്ങനെയാ, ഒരു കാറ്റ് വീശാ മതിയല്ലോ കറണ്ട് പോവാനായിട്ട്. ഫോണെവിടെ? നീ മനുഷ്യത് എവിടെ പോയി കിടക്കുകയാണോ? ഹലോ, ആ ഹലോ, നിങ്ങളിത് എവിടെയാ? എടി, ഞാൻ മുകളില. നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ പലതൊക്കെ നടക്കും. അത് നമ്മുടെ സായികുമാറ്. അതല്ലേട്ടാ, അതെ പിള്ളേര് ആറാം തമ്പുരാ സിനിമ കണ്ടോണ്ടിരിക്ക. അപ്പൊ ഈ കരണ്ട് ഇടയ്ക്ക് വന്നും പോയും കട്ട് ആവുകയാണ് ഏട്ടാ. അപ്പൊ സായികുമാർ പറയുന്ന ഡയലോഗാണ് ഇപ്പൊ ചേട്ടൻ കേട്ടത്. അച്ഛൻ ഇവിടെ ഉണ്ട് ഉറങ്ങുന്ന. ഈ വയസ്സാം കാലത്ത് കുത്തി പിടിക്കണ കമ്പ് എന്തിനാ ചേട്ടാ? എനിക്ക് ണോ എന്തോ ചെയ്തു വെച്ച് നന്നായി. അല്ല, തെറ്റുണ്ടോ എന്തോ. വൈക്കം താലൂക്കിൽ തലയാഴം പഞ്ചായത്ത് മൂന്നാം വാർഡിലെ അടിമപുരയ്ക്കൽ വീട്ടിൽ കുട്ടൻ എഴുതി നൽകുന്ന സമ്മതപത്രം. എൻ്റെ മരണശേഷം എൻ്റെ വായിലുള്ള സ്വർണത്തിൻ്റെ രണ്ടണപ്പല്ലും രണ്ട് ഉളിപ്പല്ലും എൻ്റെ മൂത്ത മകൻ രഘുരാജിന് അവകാശപ്പെട്ടതാണെന്ന് ഇതിനാൽ സമ്മതിച്ചു കൊള്ളുന്നു. ആവൂ, ഈ പച്ചൻ്റെ ഒരു ഒപ്പും കൂടെ കിട്ടിയാ സംഗതി ഗംഭീരായി. അച്ഛൻ ഉറങ്ങുകയാണോ നോക്കിയതാ? അതെ, ഇപ്പൊ തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ സ്വന്തം പറമ്പിൽ ഞാൻ തന്നെ കേറിക്കോളാന്നും പറഞ്ഞ ആ തെങ്ങ് കയറുന്ന സാധനവും കൊണ്ട് പോയിട്ടുണ്ട്. അയ്യോ, എന്നെ മാനെ. പിന്നെ അച്ഛ, ഈ രാജാവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ അച്ഛൻ? അച്ഛൻ രാജാവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ അച്ഛന് സ്വർണ്ണപ്പല്ലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അച്ഛനും സ്വർണ്ണപ്പല്ലക്കൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ രാജാക്കന്മാർക്കൊക്കെയാണ് സ്വർണ്ണപ്പല്ലൊക്കെ ഉള്ളത്. നമ്മള് പാവങ്ങളില്ലേ, നമുക്ക് സ്വർണ്ണപ്പല്ലൊക്കൊന്നും ഇല്ലല്ലോ. അയ്യോ, പല്ലൊക്കല്ല, സ്വർണ്ണപ്പല്ലൊക്കെ അച്ഛന്റെ വായിലുണ്ടായിരുന്നില്ല. അച്ഛന്റെ വായിൽ പിന്നെ സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. ഒരു വലിയ കഥയാണ് മോനെ. എന്റെ മോന്റെ കയ്യിൽ പേപ്പറും. അല്ല, ഞാനേ എന്റെ അമ്മായിച്ചനെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതിയാലോ എന്ന് ആലോചിക്കാ. അച്ഛന്റെ ഒരു വാർത്തിക പെൻഷന് നീ ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തിട്ട് എനിക്കിപ്പോ വിധവ പെൻഷനാ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അച്ഛ, അച്ഛന്റെ ആ ജീവചരിത്രം ഒന്ന് പറയോ. അച്ഛന്റെ ആ ജീവചരിത്രം എന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലത്ത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര ഓടിക്കുന്ന ആളായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അഭ്യാസിയാണ്. എല്ലാരും ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു അഭ്യാസിയാണ്. ഇക്ക് ഓടിപ്പോണ കുതിരയുടെ പുറത്ത് അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, കൈവിട്ട് നിൽക്കും, പുറകോട്ട് തിരിഞ്ഞ് നോക്കും, ഇങ്ങനെ കാലി പോക്കി നിൽക്കും. അങ്ങനെയുള്ള അങ്ങനെ അഭ്യാസം കണ്ടിച്ച് കത്തിച്ചങ്ങ് വിടുവാണ്. അതെനിക്ക് മനസ്സിലായി, അച്ഛൻ കത്തിച്ച് വിടുവാണ്. അതല്ല, അങ്ങനെ ഇരിക്കുമ്പം അച്ഛൻ്റെ കുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാട്ടക്കാരനാ. രണ്ട് കുതിരയാണ് അച്ഛൻ്റെ പ്രാക്ടീസിൽ നിൽക്കുന്നത്. മറ്റേ കുതിരയോ? മറ്റേ കുതിര എന്ന് പറഞ്ഞാൽ ഒരു കറുത്തിട്ട് ഒരു 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 മെനകെട്ട കുതിര എന്ന് പറഞ്ഞാൽ കാണാനും കൊള്ളൂല്ല. ഒരു വക ഏതാണ്ട് പോലത്തിരിക്കുന്ന കുതിരയാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പട്ടി കഴിഞ്ഞു കുടിക്കൂലെന്ന് പറഞ്ഞാൽ. എന്നാലും എങ്ങനെ ഇരിക്കും പറഞ്ഞപ്പോ നമ്മുടെ ആ കുതിര എന്ന് പറഞ്ഞപ്പോ അയ്യോ, കുതിര തന്നെ ഭേദം. അല്ലോ, അപ്പൊ അന്നത്തെ ആ കുതിരേനെ അച്ഛൻ എടുത്തില്ല. പിന്നെ രണ്ടാമത്തെ വെള്ള കുതിരേനെ അച്ഛൻ രാജാവിന്റെ ആഗ്രഹം കുതിരയുടെ ചാട്ടം കാണണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും രാജാവ്, കൊള്ളപ്പടവിലേക്ക് വാ, കുതിരേനെ ചാടിച്ച് കാണിക്കാന്ന് പറഞ്ഞു. കൊള്ളപ്പടവിലേക്ക് കുതിരേനെ കൊണ്ടുവന്ന എളുപ്പമുള്ള പണി. അപ്പൊ നീ കേട്ടിട്ടില്ലേ, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ആ കുതിരയായിരുന്നു, ആ കുതിരയാണ്. അപ്പൊ എന്റെ മാന രാജാവ് ഇങ്ങനെ ചാട്ടം കാണാനായിട്ട് അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ഈ കുതിരേനെ ഷാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഒരൊറ്റ ചവിട്ട് കുതിര കിട്ട്. എന്റെ മാനെ ഈ കുതിരയെ ഞാൻ ഇങ്ങളെ കൊളത്തിന് മുകളിൽ കൂടെ എങ്ങനെ അങ്ങ് പറക്കുക. കൊളത്തിന് നേരെ മുകളിൽ ചെന്നപ്പോ അച്ഛൻ കീപ്പോട്ട് നോക്കിയപ്പോ എന്നാ മഹാറാണി അവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മാന എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയിട്ട് അന്നമ്മ വേറെ പാവ എന്ന് പറഞ്ഞ പോലെ കുതിര ഒരു സ്ഥലത്ത് ഞാൻ മൂക്കും കുത്തി തൊട്ടടുത്തുള്ള കുറ്റിക്കാടിലൊക്കെ ചെന്ന് മൂക്കും കുത്തി വീഴുക. അവിടെ ഇരുന്ന മന്ത്രി എഴുന്നേറ്റ് വന്നിട്ട് എന്റെ കവളടിച്ച ഒറ്റയാടി. എന്റെ നാലണപ്പല്ലല്ലോ നാളെ തിരിച്ചു പോയെ. അതെന്തിനാ മന്ത്രി അടിച്ചത്?
മഹാറാണി അവിടെ കുളിച്ചോണ്ടിരിക്കുവല്ലേ, ഈ പെങ്കൊച്ചിനോട് ഞാൻ എങ്ങനെ? അപ്പൊ അതില് ഈ മന്ത്രിയുടെ ഈ ദുഷ്പ്രവൃത്തി കണ്ടുപിടിച്ച സത്യസന്ധനായുള്ള ആള് എന്ന നിലയ്ക്ക് രാജാവ് സന്തോഷത്തോടെ അന്ന് ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്ത ഒരു സ്വർണത്തിന്റെ സംഭവമായിരുന്നു അത് പണിതു തന്നാണ് ഈ സ്വർണപ്പല്ല്. അന്ന് രാജാവ് പണിതു തന്ന സ്വർണപ്പല്ല അത്. വൃത്തിയട്ട മന്ത്രി അതിനെങ്ങനെ പറഞ്ഞു? അല്ല, ഈ പല്ലിന് പകരം വല്ല കാലോ കയ്യോ എങ്ങാനും വെട്ടിയെടുത്താ മതിയായിരുന്നു. അല്ല, അപ്പൊ അത്രയും സ്വർണം നമുക്ക് കിട്ടും. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഈ കഥ? കൊള്ളാം കൊള്ളാം, നല്ല കഥ. ഒരു തള്ളു തള്ളിയാൽ നീ താഴെ വീണ് 64 പീസ് ആകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തുവാരിയിടാനേ കാണൂ. ലാലേട്ടന് വരെ മനസ്സിലായി അച്ഛൻ തള്ളാന്ന്. പിന്നെന്തിനാ ബാത്റൂമിൽ പോണ്? അല്ല, ഇൻകമിങ് ഇല്ലെന്നുള്ളൂ, ഔട്ട്ഗോയിങ് നന്നായിട്ടുണ്ട്. അതെന്താന്നറിയോ, ഈ വാലിഡിറ്റി തീരാറായില്ലേ, അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണതൊന്ന് നിർത്തണം. മനസ്സിലായി, സംഭവം മനസ്സിലായിട്ടോ. നീ ഇവിടെ നിന്നാ പോലെ. അച്ഛൻ വാ തുറന്ന പിന്നെ തള്ളും തെറിയല്ലേള്ളൂ. ഇനി അച്ഛന്റെ വാ തുറന്ന അതിനകത്ത് ആ പല്ലുണ്ടോ എന്ന് നോക്കി വന്നു. അത് ഞാൻ എത്ര നേരമായി നോക്കണം, അച്ഛൻ വായ തുറന്നു കാണണ്ടേ. എന്നിട്ട് വന്നേ, ആ പല്ലിന്റെ വില അറിയാവോ? 10-25 ലക്ഷം രൂപ കിട്ടും പറയണ കേട്ടോ. നീ അത് മുഴുവൻ നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. വേറെ വിഷയമുണ്ട്, പെങ്ങളോ അളിയനും കൂടെ കഴിഞ്ഞ ആഴ്ച ഇതിനകത്ത് വന്ന് ചുറ്റി പെണ്ണ ഞാൻ കണ്ടായിരുന്നു. അവരങ്ങനെ പല്ലു ഉരുത്തിട്ട് പോയോ? അച്ഛങ്ങളുടെ വിലയുള്ള സാധനമാണ്. അല്ല, അച്ഛനവിടെ? അച്ഛൻ വരും വരും, ബാത്റൂം പോയേക്കുന്നു. ബാത്റൂം പോയോ? വരട്ടെ വരട്ടെ. എന്റെ മോനെ എപ്പോഴാണ് വന്നേ? വന്നേള്ളൂ, വന്നേള്ളൂ അല്ലേ. എന്റെ മോനെ എന്നെന്തറിയോ, മൂത്രം പോവാൻ പാടാപ്പെ. ഫ്ലഷ് ചെയ്താൽ മതി, ഇറങ്ങി പോകും. അതല്ലേ പറഞ്ഞു, എനിക്ക് മൂത്രം പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. അച്ഛന് ഗുളിക കൊടുത്താലോ? ബുദ്ധിമുട്ടാവില്ല, അച്ഛൻ തന്നെ എടുത്ത് കഴിക്കോളാന്ന്. എനിക്ക് ബുദ്ധിമുട്ടോ? അച്ഛൻ എന്ത് വർത്താനായി പറയണത്? പണ്ട് കുഞ്ഞുനാളില് ഞാൻ വിശന്ന് വാവിട്ട് കരയുമ്പോ അച്ഛൻ എന്നെ ഒക്കത്തെടുത്തോണ്ട് പോകും. അന്ന് ടമ്പിളി മാവനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ വാ തുറന്ന് എന്റെ വായിലേക്ക് ഇങ്ങനെ ചോറ് വാരി ഉരുള ഉരുട്ടി വെച്ച് തരും. അതിൻ്റെ ഒരു കടപ്പാട് എനിക്കില്ല അച്ഛാ. അത് ഞാൻ ഗുളിക തന്നു തീർക്കും കേട്ടോ. അച്ഛന് ഗുളിക ഞാൻ തരും. എൻ്റെ ആ കടപ്പാട് അച്ഛന് മനസ്സിലായി. പക്ഷേ ഈ അച്ഛൻ്റെ നെഞ്ചത്ത് കയറി നിന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ആ കടപ്പാട് അച്ഛൻ എങ്ങനെ വിട്ടുവിട? അല്ലല്ല, അച്ഛനും മക്കളോട് കടപ്പാട് തീർക്കണ്ട, മകൻ അച്ഛനോട് തീർത്താ മതി. അച്ഛനെ ഇട്ട് വന്നേ, ഗുളിക ഞാൻ ഇട്ട് തരാം. അച്ഛന് വേറെ സംഭവം അറിയോ? എങ്ങും ടച്ച് ചെയ്യാതെ ഈ ഗുളിക അന്നനാളത്തിൽ എത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അച്ഛൻ മാത്രം തന്നാ അത് എറിഞ്ഞു പിടിപ്പിക്കും. ഞാൻ ഗുളികയുടെ കാര്യത്തിൽ നീ ഏതല്ലേ കാണുന്നില്ലോ? കാണുമല്ലോ ഗുളിക, പിന്നെ കാണുന്നില്ലേ? തുറക്കങ്ങോട്ട്. അയ്യോ, ഈ ഗുളി തന്നെയാണോ മാനെ കഴിക്കാനുള്ളത്? അച്ഛന് ഞാൻ തരാം ഗുളിക, അച്ഛൻ ഞാൻ കൊടുത്താലേ കഴിക്കുള്ളൂ. അല്ലേ അച്ഛാ, അച്ഛൻ വായ തുറക്കച്ചേ. അവനൊരു ബുദ്ധിമുട്ട്, അവൻ തന്നെ തന്നോട്ടെ, ഞാൻ തന്നെ കൊടുക്കാം. ഇച്ചിരി വെള്ളം തന്നെ വച്ചേ, ഇച്ചിരി വെള്ളം തന്നെ. വായ തുറന്ന് തുറക്ക്, ഞാൻ തരാം. തുറക്ക് തുറക്ക് തുറക്ക്. തുറന്നാ വെള്ളം മുഴുമ്പോ പല്ലവിടെ ചെന്ന് കണ്ടുപിടിക്കും. സന്തോഷമായി, സന്തോഷമായി, സന്തോഷമായി. അച്ഛൻ വിശ്രമിച്ചോ. ആയിക്കോട്ടെ, തുറക്ക് തുറക്ക്. അച്ഛനെ കൊണ്ട് പറ്റുന്നുണ്ട്. മമ്മൂട്ടിന്റെ ഫിഗർ കിട്ടുണ്ട്. അയ്യോ, നിന്റെ അമ്മ പോലും ഇത് പറഞ്ഞിട്ടില്ലോ. അമ്മ അച്ഛനെ ചവിട്ടി താത്തിയതാ. വായിക്കോട്ടെ വിട്, ആണോ? വായിക്കോട്ടെ വിട്ടു. പറ്റും.
നീ ഇങ്ങനെ പറയുമ്പോ പറയുമ്പോ വായിക്കോട്ട് വിടാൻ ഞാൻ എന്നാ വായിക്കോട്ട് വിടുന്ന മെഷീനാണോ? ഈ കാരണപ്പാടി നമ്മൾ പറഞ്ഞ വായും തുറക്കലും ഒപ്പ് വിട്ട് തരില്ല. പുള്ളിയെ വീക്ക്നെസ്സെ പിടിക്കാനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇതാ. ഇതൊന്നേ കൂട്ടുകാർ പറഞ്ഞാൽ എന്തും കേൾക്കും. പുള്ളിയൊരു പഴയൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പുള്ളി വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തായി പുള്ളിയുടെ, പുള്ളി വന്നു കഴിഞ്ഞാൽ ഉപ്പ് ഇട്ട് തരും, വയല് പള്ളുണ്ടോ എന്ന് കണക്ട് ചെയ്ത് തരും. അല്ല അതിപ്പോ ഈ ആത്മാർത്ഥ സുഹൃത്താണല്ലോ, അച്ഛനെ ചതിച്ചിട്ട് എന്തെങ്കിലും ചെയ്യോ? ഇടി ആത്മാർത്ഥത പേരി മാത്രമേ ഉള്ളൂ. സിനിമ കാണാൻ കാശ് കൊടുക്കാൻ സ്വന്തം അച്ഛനെ പിടിച്ച് കണ്ടിട്ട മനുഷ്യനാ. ശരി നടന്ന് നടന്ന് കാലിന്റെ ഇടപാട് തീർന്ന്. ഏതായാലും അമ്മാവൻ ഞാൻ വിളിച്ചപ്പോഴും ഓടി ഇങ്ങനെ വന്നല്ലോ. നീ എന്നാത്തിനാ എന്നെ വിളിച്ചേ? വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് സഹായം എനിക്ക് ചെയ്തു തന്നു. പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടല്ലേ അച്ഛനുമായിട്ട്? പിന്നെ എങ്ങനെയെങ്കിലും അച്ഛന്റെ തമ്പ് എടുത്തു തന്നു. ആണുങ്ങള് സംസാരിക്കുന്നിടത്താ പെണ്ണുങ്ങൾ വന്ന് നിൽക്കുന്നു. വൃത്തികളായി പറഞ്ഞേ, ഞാനും അവനും തമ്മിൽ എന്തുമാത്രം സുഹൃത്ത് ആണെന്ന് നിനക്ക് അറിയാവോ? പക്ഷങ്ങളായിട്ടുള്ള ബന്ധം ഇന്ന് വരെ ഞാൻ അവന്റെ ഒരു തമ്പോ കമ്പോ കുമ്പോ കരളോ ഒന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല. അങ്ങനെ നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവനെ വളച്ചു പോക്കി ആശുപത്രി കൊണ്ടുവന്നില്ല, അവിടെ ഡോക്ടർക്ക് 10-15 കൊടുത്തിട്ട് അവന്റെ കരളോ തമ്പോ കൂമ്പോ എന്താന്ന് വെച്ചാ നീ എടുത്തോ. തമ്പെന്ന് പറഞ്ഞ വിരലടയാളം മഷി മുക്കി അടി. ആ അങ്ങനെ പറയണം, അല്ലാതെ ഇംഗ്ലീഷ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മനസ്സിലായി. രാജ പറഞ്ഞ കാര്യത്തിൽ പുള്ളിക്ക് 4 പല്ല് കിട്ടിയിട്ടുണ്ട്. ആ പല്ല് അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് കൺഫേം ചെയ്ത് പറയണം. ഞങ്ങൾ നോക്കിയിട്ട് വാ തുറക്കുന്നില്ല. ഞാൻ അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താ. അതിന് അവനോട് ഞാൻ ഈ പാതകം ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒന്നാമത് എന്റെ പേര് സത്യപാലൻ. സത്യപാലൻ ആ സ്വന്തം ഭാര്യയുടെ കാല് തല്ലി ഒടിച്ചിട്ട് അതിന്റെ ക്ലെയിം അടിച്ച് ബാങ്കിൽ ഇട്ടേക്കൂലേ? ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തു തരാ. നീ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് കേൾപ്പിച്ച് എന്നെ നാണം കെടുത്തല്ലേ. സംഭവം മുദ്രപത്രവും സീൽപ്പാടും ഉണ്ട്, മുക്കി അടിച്ചെടുത്തോണം കേട്ടോ. ധൈര്യമായിട്ട് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ഏറ്റു വേണ്ട രീതി ഞാൻ കാണുന്നതായിരിക്കും. എങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ മൂടിപ്പിച്ച് എവിടെ എന്റെ വേണ്ട. കുട്ടാ കുട്ടാ എടാ കുതിര കുട്ടാ, ആരാ വന്നേക്കുന്നെന്ന് നോക്കട. ലില്ല കളിക്കൂട്ടുകാരൻ വാ. സച്ചുവാലാ കുട്ടാ, സ്വന്തം കുടുംബത്തിലൊന്ന് കിടന്ന് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കല്ലേ കേട്ടോടാ നാറി. എനിക്കറിയാം നീ വണ്ടേ ഭയങ്കര തമാശക്കാരൻ. വലിയൊരു വന്നാലേ ഇരിക്കും. എന്റെ ഇച്ചിരി ഉള്ളെങ്കിലും വായില് വരുന്ന തമാശ. അങ്ങനെ പോണു നിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ? ആരോഗ്യസ്ഥിതി വളരെ മോശം. പയ്യ വീട്ടിൽ നിറങ്ങി ഒരു 10 ചുവട്ടടി നടന്ന് നമ്മുടെ ദാക്ഷായണിയുടെ വീടിന്റെ മുമ്പേ വരുമ്പം ഭയങ്കര പെരുപ്പ. എങ്ങനെ കാലിന്റെ മുട്ടിനെ നടക്കാൻ മേല. നിലക്കെങ്ങനെ ഉണ്ട്? എന്റെ ആരോഗ്യസ്ഥിതി എന്ന് വെച്ചാൽ പഴയനെക്കാളും മെച്ചാണ്. ഞാനിപ്പോ സിസ് ബൈക്കല്ലേടാ. അപ്പൊ ഈ എണ്ണയും തൈലൊക്കെ ആരുടെ? മകന്റെ മകനെ വാദത്തിന്റെ അസ്ഥിത. എനിക്കൊരാഗ്രഹം. എന്നാ പറഞ്ഞു? ഇപ്പോഴത്തെ ഈ പിള്ളേരൊക്കെ ചെയ്യുന്നില്ലേ ഈ പിള്ളേ സംഗമൊക്കെ, അതുപോലെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതുപോലെ ഒരെണ്ണം നമുക്കൂടെ ചെയ്താലോ? അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ചെയ്യാലോ. ഇവിടെ ഒരു ഫ്ലെക്സ് ഒട്ടിക്കാൻ മാത്രം മതി. എടാ നമ്മൾ രണ്ടുപേരും ഉള്ളു, ബാക്കിയെല്ലാം പോയി. ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതിയോ? അവർക്കൊപ്പം പോകണ്ടേ? നിന്റെ ഇഡ്ഡലി ഇങ്ങനെ തിന്നിട്ട് ഞാൻ പോവുള്ളൂ. ഏയ് നീ വന്ന കാര്യം എന്നാന്ന് പറഞ്ഞ അങ്ങ പറഞ്ഞാരെ? നീ എങ്ങനെ പറയും? അതിനാ എന്റെ സ്നേഹം നിനക്ക് അറിയാത്തോണ്ടാ. സത്യം അത് ഇന്നലെ ഞാൻ വീടിന്റെ തിന്നേ ഇരുന്നപ്പോ ഒരു കറച്ച കാക്ക എന്നെ നോക്കി മൂന്ന് കരച്ചില്. എന്റെ പൊന്നേ നിന്റെ അതേ മുഖം
ഞാൻ കരുതി നീ ചത്ത് മേളിൽ പോയി കാക്കയായിട്ട് പറഞ്ഞു വന്നിരുന്ന് എന്നെ വിളിക്കുന്നതാന്ന്. ഒരുപാട് ചോറ് തന്നിട്ടുള്ളതല്ലേ നീ? ഞാനത് സത്യമാണോ എന്നറിയാൻ തിരക്കി പിടിച്ച് വയ്യാത്ത കാലം കൊണ്ട് ഇവിടെ വരവാണ്. സത്യപാല, നീ വന്നത് ഏതായാലും നന്നായി. മിനിഞ്ഞാന്ന് ഇതുപോലെ തന്നെ ഒരു വൃത്തികെട്ട കറുത്ത കാക്ക എവിടെ വന്നിരുന്നിട്ട് 3 പ്ലേറ്റ് ചോറാ ഞാൻ ആ കാക്കയ്ക്ക് കൊടുത്ത് അറിയാമോ? വന്ന കാര്യം എന്നാന്ന് വെച്ചാൽ വളച്ചു കേട്ടില്ലാതെ അങ്ങ് പറഞ്ഞായിരുന്നു. ഈ എന്റെ കൂട്ടുകാരനാണേ. അതെ, അതേലോ. നിനക്കേ പണ്ട് രാജാവ് വായിക്കകത്ത് പല്ലോ ഏതാണ്ട് തന്നില്ലേ? അതെനിക്കൊന്ന് കാണണം. എടാ, നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണോ? നമ്മൾ രണ്ടുപേരും കുഞ്ഞുങ്കാലം പോലെ ഒന്നിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരല്ലേ? ഒരു പാത്രത്തിൽ കിടന്ന് ഒരു പായയിൽ ഉണ്ട് ആൾക്കാരല്ലേ? അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരനോട് എനിക്കിത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ രാജാവ് വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? കണ്ട അണ്ടനും അടവാടനും ഒന്നും പല്ല് കാണിച്ചു കൊടുക്കണ്ടാന്ന്. ചുമ്മാല്ല രാജഭരണം പോയെ പറഞ്ഞു വെക്കുമല്ലേ. ഞാനിപ്പൊ വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇടവഴി വണ്ടി കയറി വരൂല. അപ്പൊ ഇതൊന്നും വലുതാക്കണമെന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ ചെന്നു. പഞ്ചായത്തിൽ ചെന്നപ്പോ അവരെന്നോട് പറയാ, ഒരു വെള്ളപ്പേപ്പറും തന്നിട്ട് കുട്ടനെ വന്ന് കണ്ട് അതിന്റെ അടിയിൽ ഒരു ഒപ്പിട്ട് വാങ്ങിച്ചോണ്ട് വന്ന എന്റെ വീടിന്റെ അങ്ങോട്ടുള്ള വഴി വലുതാക്കി തരാമെന്ന്. അങ്ങനെ ഞാൻ പേപ്പറും കൊണ്ടാ വന്ന് ഇതിനകത്തൊരു ഒരു പോത്ത് കയറി പോകാനുള്ള വഴി ഉണ്ടായില്ലേ? ആ ഉണ്ടോ? ആ കാലം മാത്രമല്ലേ ഇനി വരാനുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു. അത് ശരി. അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഈ കുട്ടന്റെ ഒപ്പുണ്ടെങ്കിലേ നിനക്ക് വഴി കിട്ടുള്ളൂ അല്ലേ? അതെ. ആ സൂത്രമൊക്കെ മനസ്സിരിക്കട്ടെ. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വില കൂടാത്തൊക്കെ ആയിട്ട് ഒരേ ആൾക്കാർ വരുന്ന നമ്മളതൊന്നും സമ്മതിക്കുകയല്ല. അതിലൊന്നും വീണ്ട ആളല്ല ഞാൻ കേട്ടോ. നടക്കുന്നില്ല, കിട്ടിയില്ല. എങ്ങനെ? നമ്മളെ സ്കൂളിൽ പഠിച്ചപ്പോ പറഞ്ഞ പാട്ട്, പഠിച്ച പാട്ട്. നടക്കുന്നില്ല, കിട്ടിയിട്ടില്ല പൂമ്പാറ്റയുടെ പൂമ്പൊടി പൂവിൽ നിന്നും. സത്യപോല, എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകണ്ടോ? ഒന്ന് പിടിച്ചാൽ ഒഴിച്ചു, ഒന്ന് പിടിച്ചാൽ മൂത്രം ഒഴിക്കാൻ പോകണം. അയ്യോ, അല്ല എനിക്കാ പോണ്ടേ. നിനക്ക് ആരോഗ്യം ഭയങ്കര കുറവാട്ടോ, തടി കൂടി. ഞാനൊന്ന് നടന്ന് പറക്കാം ഇവിടെ. പത്മനാഭാ, അയ്യോ, കുട്ടന്റെ കട്ടിലേക്ക് കിടക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെയാ.